ചരിത്രം കുറിച്ചാണ് കമല ഹാരിസ് യുഎസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് കമല. ഇപ്പോഴിതാ വോഗ് മാഗസിന്റെ മുഖചിത്രവും കമലയുടേതാണ്. എന്നാൽ ഈ ചിത്രം ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വോഗിന്റെ ഫെബ്രുവരി പതിപ്പിന് വേണ്ടിയാണ് കമല മുഖചിത്രമായത്. എന്നാൽ ചിത്രങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. വോഗിൽ നിന്നുള്ള രണ്ട് കവർ ചിത്രങ്ങളിലൊന്നാണ് വിവാദങ്ങൾക്ക് തീ കൊളുത്തിയത്. പച്ച നിറമുള്ള പശ്ചാത്തലത്തിൽ അലസമായിട്ടിരിക്കുന്ന പിങ്ക് തിരശ്ശീലയ്ക്ക് മുന്നിൽ നിന്നുള്ള ചിത്രമാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. എസ്പ്രസോ നിറത്തിലുള്ള ബ്ലേസറും കറുപ്പ് പാൻസും സ്നീക്കേഴ്സുമാണ് കമല ധരിച്ചിരുന്നത്. പ്രസ്തുത ചിത്രം വോഗിന്റെ നിലവാരം പുലർത്തിയില്ലെന്നും കമലയെ ആവശ്യത്തിലധികം വെളുപ്പിച്ചുവെന്നും പറഞ്ഞാണ് സൈബർ ലോകം പ്രതികരിച്ചത്. ചിത്രങ്ങൾ വെളുപ്പിച്ചതിലുപരി ഒരു ഇൻഫോർമൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ സെറ്റ് ചെയ്തതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രൊഫഷണലിസം ഒട്ടുമില്ലാതെയാണ് വോഗ് കമല ഹാരിസിന്റെ ചിത്രം എടുത്തതെന്നും ഒരു സാധാരണ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ പകർത്തിയാൽ പോലും ഇതിലും മികച്ച ചിത്രങ്ങൾ ലഭിക്കുമെന്നും വിമർശകർ പറയുന്നു. അതിരാവിലെ ഇരുന്ന് തട്ടിക്കൂട്ടി ഹോംവർക്ക് പൂർത്തിയാക്കിയ കുട്ടിയെ പോലെയാണ് വോഗിന്റെ ആ കവർ ചിത്രമെന്നും ചിലർ കമന്റ് ചെയ്തു. കമലയുടെ നിറം കൂട്ടിയതിനൊപ്പം ശാരീരിക പ്രത്യേകതകൾ ഫോട്ടോഷോപ്പ് ചെയ്ത് മാറ്റം വരുത്തിയെന്നും പറയുന്നവരുണ്ട്. അതേസമയം വിമർശനങ്ങൾക്കിരയായ ചിത്രത്തിന്റെ കാര്യത്തിൽ അറിവില്ലായിരുന്നുവെന്നാണ് വിഷയത്തിൽ കമലയുടെ ടീം പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോക മലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള